ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എജു എൻ സൈറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് തിരുവിതാംകൂർ രാജവംശത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാർത്തിക തിരുനാൾ അഥവാ ധർമ്മരാജ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ തിരുവിതാംകൂർ രാജാവിനെ കുറിച്ചാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നതും ഈ രാജാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ധർമ്മരാജ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു നാൽപ്പത് വർഷത്തോളം കിഴവൻ രാജ എന്നും ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നു കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് തലസ്ഥാനം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരം കൽക്കുളത്തായിരുന്നല്ലോ മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം അവിടെ നിന്ന് എന്ത് ചെയ്തു തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയുടെ കാലത്താണ് തിരുവിതാംകൂർ ഇദ്ദേഹത്തിന്റെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നായിരുന്നു ധർമ്മരാജ്യമെന്നായിരുന്നു ധർമ്മരാജ്യമെന്നായിരുന്നു ഇദ്ദേഹത്തിന് ധർമ്മരാജ എന്നും അറിയപ്പെട്ടിരുന്നു അടുത്തതായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് കാർത്തിക തിരുനാളാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ ശുചീന്ദ്രം ഉടമ്പടി ആരാണ് കൊച്ചി രാജാക്കന്മാരുമായിട്ടാണ് ധർമ്മരാജ ഒപ്പിട്ടത് അതുകൂടാതെ ഒന്നാം തൃപ്പടിദാന നമ്മൾ പറഞ്ഞു അല്ലേ മാര്ത്താണ്ഡവർമ്മ നടത്തിയ ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് ഒന്നാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ വിശദമായിട്ട് പറയുന്നു എന്താണ് തൃപ്പടിദാനം എന്നാൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയതും ഇദ്ദേഹത്തിന്റെ കാലത്ത് ധർമ്മരാജയുടെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് ധർമ്മരാജാവിൻ്റെ ആദ്യ ദിവാൻ ആയിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള അത് മാർത്താണ്ഡവർമ്മയുടെ അവസാനത്തെ ദിവാൻ ആയിരുന്നു അപ്പം മാർത്താണ്ഡ വർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ചതാണ് ധർമ്മരാജ അപ്പോൾ ആ ദിവാൻ തന്നെ എന്ത് ചെയ്തു കണ്ടിന്യൂ ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ദിവാൻ വർക്കല നഗരം പണിത വ്യക്തി വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള കൂടാതെ തിരുവിതാംകൂറിലെ റവന്യൂ മേഖല മൂന്ന് റവന്യൂ മേഖലകളായിട്ട് തിരിച്ച വ്യക്തിയും ഇദ്ദേഹമാണ് തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ചതുമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അദ്ദേഹമാണ് നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചു നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചതുമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവാൻ ധർമ്മരാജയുടെ ആദ്യത്തെ ദിവാൻ ആയിരുന്നു അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാ കേശവദാസ് അതും ധർമ്മരാജയുടെ കാലത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന വ്യക്തിയാണ് രാജാ കേശവദാസ് അദ്ദേഹത്തിന് വലിയ ദിവാഞ്ചി എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് വലിയ ദിവാഞ്ചി രാജ കേശവദാസ് വലിയ ദിവാഞ്ചി നെടുങ്കോട്ട പണിതു ടിപ്പുവിന്റെ ആക്രമണ സമയത്ത് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നെടുങ്കോട്ട പണിത ദിവാനാണ് രാജ കേശവദാസ് ആലപ്പുഴ പട്ടണം ചാല കമ്പോളം എന്നിവ പണിതും രാജാ കേശവദാസിന്റെ നേതൃത്വത്തിലായിരുന്നു കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ വളരെ പ്രമുഖനും അവസാനത്തേതുമായിട്ടുള്ള ദിവാനാണ് അദ്ദേഹത്തിന്റെ പേര് കേശവ പിള്ള എന്നായിരുന്നു കേശവ പിള്ള പിന്നീടാണ് രാജാ കേശവദാസ് എന്ന് അറിയപ്പെട്ടത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ലാസ്റ്റ് ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ വലിയ ദിവാഞ്ചു എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ എട്ടിപ്പോ ആക്രമണ കാലത്ത് നെടുങ്കോട്ട പണിത വ്യക്തിയാണ് ഇദ്ദേഹം കൂടാതെ ഈ കേശവദാസൻ കേശവ പിള്ള എന്നറിയപ്പെട്ട അദ്ദേഹത്തിന് രാജ എന്ന് പറയുന്ന പദവി കൊടുത്തത് ആരാണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സർ റിച്ചാർഡ് വെല്ലസ്ലി അഥവാ മോർണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന സർ റിച്ചാർഡ് വെലസ്ലി ആണ് ഇദ്ദേഹത്തിന് രാജ എന്ന പദവി കൊടുത്തത് അപ്പൊ ആലപ്പുഴ പട്ടണം നമ്മൾ പറഞ്ഞു ആ ചാലക്കമ്പോളം ആലപ്പുഴ തുറമുഖം എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ രാജാ കേശവദാസിന്റെ സംഭാവനയാണ് കൂടാതെ എം സി റോഡ് ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഒന്ന്ന്ന് പറയുന്ന മെയിൻ സെൻട്രൽ റോഡായ എം സി റോഡിന്റെ പണി തുടങ്ങിയതും രാജാ കേശവദാസിന്റെ കാലത്താണ് അതുകൊണ്ട് തന്നെ എം സി റോഡിന്റെ തുടക്കം എവിടെ നിന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തെ കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എം സി റോഡിന്റെ തുടക്കം എന്തുകൊണ്ടാണ് അപ്പോൾ അതിന് കേശവദാസപുരം എന്ന സ്ഥലത്തിന് പേര് വന്നത് അത് കേ രാജ കേശവദാസിന്റെ സ്മരണാർത്ഥമാണ് കേശവദാസപുരം എന്ന പേര് നൽകിയത് അപ്പോൾ എം സി റോഡിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും രാജ കേശവദാസിന്റെ കാലത്താണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജ കേശവദാസിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അതുകൂടാതെ അദ്ദേഹം എന്താണ് വളരെ പ്രമുഖനായ ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ നെക്സ്റ്റ് ഈ ടിപ്പുവിന്റെ ആക്രമണ സമയത്ത് മലബാർ ഭരണാധികൾക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ വ്യക്തിയാണ് ധർമ്മരാജ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ധർമ്മരാജ എന്ന പേര് നൽകിയത് അതായത് മലബാറിലുള്ള റൂളേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു ഇദ്ദേഹം അഭയം നൽകി അദ്ദേഹം സംരക്ഷിച്ചു അതുപോലെ ടിപ്പുവിന്റെ ആക്രമണത്തിനെ ചെ ചെറുത്തുനിന്ന് തിരുവിതാംകൂറിനെ രക്ഷിക്കുകയും ചെയ്തു ധർമ്മരാജ ഇദ്ദേഹത്തിന്റെ സമകാലീനായിരുന്ന കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ അപ്പോൾ ശക്തൻ തമ്പുരാൻ ധർമ്മരാജാവിന്റെ സമകാലികനായിരുന്നു ധർമ്മരാജാവിൻ്റെ സമകാലീനായിരുന്ന കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ ഇദ്ദേഹവുമായിട്ട് സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവ് കേരളവർമ്മ കൂടാതെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ അനന്തരായൻ പണം അനന്തരായൻ പണമെന്ന സ്വർണ നാണയം അവതരിപ്പിച്ചതും ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ സ്വർണ്ണ നാണയം ഏതാണ് അനന്തരായൻ പണം ധർമ്മരാജാവിൻ്റെ കാലത്ത് അനന്തരായൻ പണം ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നതാണ് കഥകളി ആട്ടക്കഥകൾ അദ്ദേഹം ഒരു സ്നേഹിയായിരുന്നു ഒരുപാട് ആട്ടക്കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ദ്ദേഹത്തിന്റെ പ്രധാന ആട്ടക്കഥകളാണ് രാജസൂയം ആട്ടക്കഥ സുഭദ്രാപഹരണം ഗന്ധർവ വിജയം പാഞ്ചാലി സ്വയംവരം ഭഗവതം കല്യാണ സൗഗന്ധികം നരകാസുരവധം എന്നീ ആട്ടക്കഥകൾ ധർമ്മരാജാവിന്റെ ആ കൃതികളാണ് അദ്ദേഹം രചിച്ചതാണ് ഈ ആട്ടക്കഥകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ രണ്ട് കവികളുണ്ടായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും മാർത്താണ്ഡ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യറും മാർത്താണ്ഡ വർമ്മയുടെ ഉണ്ടായിരുന്ന കവികളായിരുന്നു എന്നാൽ കാർത്തിക തിരുനാളിൻ്റെ സമയത്ത് വന്നപ്പോൾ അത് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യറുമായിട്ട് മാറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് എന്തു ചെയ്യുന്നത് ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു കൂടാതെ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായതും ഇദ്ദേഹത്തിന്റെ കാലത്താണ് ബ്രിട്ടീഷിന്റെ പരമാധികാരത്തെ തിരുവിതാംകൂർ അംഗീകരിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ് ഓക്കെ അപ്പൊ ധർമ്മരാജിയുടെ കാലത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടൊരു കരാറിൽ ഒപ്പിടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കൂടാതെ തിരുവിതാംകൂറ ബ്രിട്ടീഷിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതും കാർത്തിക തിരുനാളിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം കാർത്തിക തിരുനാൾ രാമവർമ്മ കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ബാലരാമഭാരതം ബാലരാമ ഭാരതം എന്ന സംസ്കൃത ഗ്രന്ഥം അത് നാട്യശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി രചിച്ച ഒരു ഗ്രന്ഥമാണ് അത് ഓർത്തു ഓർത്തുവയ്ക്കണേ അത് ഇമ്പോർട്ടൻ്റ് ആണ് ബാലരാമ ഭാരതം എന്ന സംസ്കൃത ഗ്രന്ഥം ഭരതമുരിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ധർമ്മരാജാവിന്റെ കൃതിയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭുരത്തുനിന്ന് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് ഓക്കെ അതും ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വര മണ്ഡപം പണി കഴിപ്പിച്ചതും ആരാണ് ഇദ്ദേഹത്തിന്റെ കാലത്താണ് കാർത്തിക തിരുനാളിന്റെ കാലത്താണ് സപ്തസ്വര മണ്ഡപം ഒറ്റക്കൽ മണ്ഡപം പണിതത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ക്ഷേത്രം പുനരുദ്ധരിച്ചതും ആർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞു പോയി അപ്പോൾ ഒറ്റക്കൽ മണ്ഡപം മാർത്താണ്ഡവർമ്മയാണെങ്കിൽ സപ്തസ്വര മണ്ഡപം അത് പണിതത് ധർമ്മരാജാവിന്റെ കാലത്താണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ധർമ്മരാജാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ഭരണകാലഘട്ടം വെക്കണം ഏറ്റവും കൂടുതൽ കാലം കിഴവൻ രാജ എന്നതൊക്കെ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം അടുത്തതായി തിരുവിതാംകൂർ ഭരിച്ച മൂന്നാമത്തെ ഭരണാധികാരിയായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ധർമ്മരാജയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ചത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തു വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നാണ് അവിട്ടം തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത് തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദുർബലനായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ അതുകൊണ്ട് തന്നെ ഈ സമയത്താണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് മാറുന്നത് അതുകൂടാതെ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെക്കുന്നതും അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയാണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ചതാരാണ് അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയായിരുന്നു കൂടാതെ തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷ് അധീനതയിലായതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഏറ്റവും പ്രധാന വ്യക്തിയാണ് വേലുത്തമ്പി ദളവ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ ഈ ദേഹത്തിൻ്റെ ദിവാനായിരുന്ന വ്യക്തിയാണ് വേലുത്തമ്പി ദളവ എന്തുകൊണ്ട് രാജാവ് വളരെയധികം ദുർബലനായതുകൊണ്ട് ദിവാൻ എന്തു ചെയ്തു വളരെയധികം ശക്തനായി മാറി അങ്ങനെ വളരെയധികം ശക്തനായിരുന്ന ഒരു വ്യക്തിയാണ് വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്ന വ്യക്തി കൂടാതെ വേലുത്തമ്പി ദളവ ദിവാൻ ആയിരുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ റെസിഡന്റ് ആയിരുന്ന ആളിനെയും കൂടി നമുക്കൊന്ന് ഓർക്കണം കേണൽ മെക്കാളെ വേലുത്തമ്പി ദളവ അവിടെ ദിവാനും ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് വന്നത് ആരാണ് കോളിൻ മെക്കാളെ ആണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് വന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് വേലുത്തമ്പി ധവളയെ കുറിച്ച് പറയാം വേലുത്തമ്പി ധവള ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കൽക്കുളം അഥവാ തലക്കുളത്താണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം വേലായുധൻ ചെമ്പകരാമൻ പിള്ള വേലായുധൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നാമം തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും ഹജൂർ കച്ചേരി ആരംഭിച്ചതും വേലുത്തമ്പി ധവളയായിരുന്നു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന മൊബൈൽ കോഡ്സ് മൊബൈൽ കോഡ്സ് എന്ന ആശയം കൊണ്ടുവന്നത് തന്നെ വേലുത്തമ്പി ദളവയായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് മൊബൈൽ കോഡ്സ് കൊണ്ടുവന്നു പിന്നെ തിരുവിതാംകൂറിൽ ഹജൂർ കച്ചേരി ആരംഭിച്ചതും വേലുത്തമ്പി ദളവ കൂടാതെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയതും ആരാണ് വേലുത്തമ്പി ദളവയാണ് പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിന് അദ്ദേഹം നടത്തിയ കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് അദ്ദേഹം കുണ്ടറ വിളംബരം നടത്തുന്നത് അതൊരു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഒരു വിളംബരമായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഒരു ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ കുണ്ടറ വിളംബരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുണ്ടറ വിളംബരം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വിളംബരം നടത്തുന്നത് കുണ്ടറ വിളംബരം നടത്തുന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്ന് നമ്മൾ പറഞ്ഞു അത് തൊള്ളായിരത്തി എൺപത്തി നാല് മകരം നമ്മുടെ മലയാളം കലണ്ടർ നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നിനാണ് ഈ വിളംബരം നടത്തുന്നത് ഇളമ്പല്ലൂർ ക്ഷേത്രം എന്തുപറ്റി ഈ കൂടി ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയ്ക്ക് എതിരായിട്ട് മാറി അന്നേതിര അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപത് പത്തനംതിട്ട മണ്ണടി ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഇദ്ദേഹം എന്തു ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ എന്തു ചെയ്യുന്നു ഇവിടെ നിന്ന് കടത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനോട് പകരം വീട്ടുന്നത് അങ്ങനെ വേലുത്തമ്പി ദളവയുടെ യുഗം അവിടെ അവസാനിക്കുകയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി നാലില് വേലിത്തമ്പിക്ക് എതിരെ തിരുവിതാംകൂറിൽ നടന്ന ഒരു ലഹളയാണ് പട്ടാള ലഹള എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റിനാലിൽ വേലിത്തമ്പിക്ക് എതിരെ തിരുവിതാംകൂറിൽ നടന്ന ഒരു ലഹളയാണ് പട്ടാള ലഹള അപ്പൊ അതും കൂടി നമുക്ക് ഓർക്കാം പിന്നെ അവിട്ട നിരുന്നാളിൻ്റെ കാലത്ത് വേലിത്തമ്പിക്ക് ശേഷം വന്ന ഒരു ദിവാനുണ്ടായിരുന്നു അതാണ് ഉമ്മിണി തമ്പി ഉമ്മണിത്തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി മരിക്കുന്നു ആ വർഷം മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വരെ ഉമ്മിണി തമ്പി തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻസ് ആണ് ബാലരാമപുരം പട്ടണം വിഴിഞ്ഞം തുറമുഖം ബാലരാമപുരം പട്ടണം വിഴിഞ്ഞം തുറമുഖം കൂടാതെ തിരുവിതാംകൂറിലൊരു പോലീസ് സേനയ്ക്ക് രൂപം നൽകുന്നു തിരുവിതാംകൂറിലൊരു പോലീസ് സേനയ്ക്ക് രൂപം നൽകുന്നതും ഉമ്മിണി തമ്പിയാണ് ഇദ്ദേഹം നീതി നയ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി നീതി നിർവഹണത്തിന് വേണ്ടി നിർ ചെയ്ത കോടതിയാണ് എന്താ ദ ഇൻസുവാഫ് കച്ചേരി ഓക്കെ അപ്പോൾ ഇത്രയാണ് അവിട്ടൻ തിരുനാളിനെ കുറിച്ചും ധർമ്മരാജ വിട്ടൻ തിരുനാളാണ് നമ്മൾ ഇന്ന് നോക്കിയത് നെക്സ്റ്റ് ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ദിസ് ചാനൽ താങ്ക്